പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേപ്പാൾ സന്ദർശനത്തിന് തുടക്കമായി ശ്രീബുദ്ധന്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ചാണ് സന്ദർശനം നേപ്പാളിലെ ശ്രീബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയിലെത്തിയ പ്രധാനമന്ത്രി മായാദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും യു പി യിലെ ഖുഷിനഗറിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ലുംബിനിയിലെത്തിയ മോദിയെ നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദുബെ സ്വീകരിച്ചു കേന്ദ്ര സർക്കാർ കോടി ചിലവിട്ട് നിർമ്മിക്കുന്ന ബുദ്ധ ആശ്രമത്തിന്റെ ശിലാസ്ഥാപനം ഇരു നേതാക്കളും ചേർന്ന് നിർവഹിക്കും സാംസ്കാരിക മന്ത്രാലയത്തിനു കീഴിലുള്ള രാജ്യാന്തര ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷൻ മുഖേനയാണ് ഇന്ത്യ സഹായം ചെയ്യുന്നത് നേപ്പാൾ പ്രധാനമന്ത്രി ദുബൈയുമായുള്ള കൂടിക്കാഴ്ചയിൽ ജലവൈദ്യുതി വികസനം കണക്ടിവിറ്റി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് സന്ദർശനത്തിന് മുൻപുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു ലുംബിനിയിലെ അശോകസ്തംഭവും ബോധിവൃക്ഷവും മോദി സന്ദർശിക്കും ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യെ പ്രധാനമന്ത്രി ലക്നൌവിൽ ഇറങ്ങി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായും മറ്റും മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും വിവരമുണ്ട് ഒരു മാസം മുൻപ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദുബെ ഇന്ത്യയിലെത്തിയിരുന്നു പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ വിദേശ സന്ദർശനമായിരുന്നു ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പരസ്പര വിശ്വാസവും നയതന്ത്ര ബന്ധങ്ങളും മെച്ചപ്പെടുത്താൻ സന്ദർശനം സഹായിച്ചുവെന്നായിരുന്നു വിദഗ്ധരുടെ വിലയിരുത്തൽ കെ പി ശർമ്മ ഒലി നേപ്പാൾ പ്രധാനമന്ത്രിയായപ്പോൾ ആരംഭിച്ച നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദുബൈയും ശ്രമിക്കുന്നത് അതേസമയം നരേന്ദ്രമോദിയുടെ നേപ്പാൾ സന്ദർശനത്തിൽ അഞ്ചു ധാരണാ പത്രങ്ങൾ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ ലുംബിനി ബുദ്ധ സർവകലാശാലയുമായും ത്രിഭുവൻ സർവകലാശാലയുമായും ഓരോ ധാരണാപത്രവും കാഠ്മണ്ഡു സർവകലാശാലയുമായും മൂന്ന് ധാരണാപത്രങ്ങളും ഒപ്പുവയ്ക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ നേപ്പാൾ സന്ദർശനമാണിത് അതേസമയം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഭാര്യ സവിതാ കോവിന്ദും നാല് ദിവസത്തെ സന്ദർശനത്തിനായി ജമൈക്കയിലെത്തി കിങ്സ്റ്റണിലുള്ള മാൻലി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയോടെയാണ് ഇരുവരും വിമാനം ഇറങ്ങിയത് ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ജമൈക്ക സന്ദർശിക്കുന്നത് ഗാർഡ് ഓഫ് ഓണറും ഇരുപത്തിയൊന്ന് തവണ ആകാശത്തേക്ക് വെടിവെച്ചും ആചാരപരമായ സ്വീകരണമാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ജമൈക്കയിൽ ലഭിച്ചത് ജമൈക്ക സ്വാതന്ത്ര്യം നേടിയതിന്റെ അറുപതാം വാർഷികത്തിലും ഇന്ത്യയും ജമൈക്കയും തമ്മിൽ നയതന്ത്ര ബന്ധം വർഷം പൂർത്തിയാക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് രാഷ്ട്രപതി അവിടെ എത്തുന്നത് രാഷ്ട്രപതിയെ നേരിൽ വരവേൽക്കാൻ ജമൈക്കൻ ഗവർണർ ജനറൽ സർ പാട്രിക് അലനും പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനെസും പ്രോട്ടോകോൾ മറികടന്ന് വിമാനത്താവളത്തിലെത്തിയിരുന്നു